പൂച്ചയും അടുത്ത സുഹൃത്തും. പണ്ട് ഒരിടത്ത് മെട്രോ സിറ്റിയിൽ മാക്സ് എന്നു പേരുള്ള ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. മാക്സ് വളരെ മടിയനായിരുന്നു. അവനെ പറ്റി ഓർത്ത് അവന്റെ പാരന്റ്സ് വളരെ ദുഃഖിതരായിരുന്നു. അവന്റെ ജോലി എന്ന് പറയുന്നത് സ്ക്രാപ്പ് വെച്ച് എന്തെങ്കിലും കളിപ്പാട്ടോ ഒക്കെ ഉണ്ടാക്കുക എന്നതായിരുന്നു. ബാലൻസ് ചെയ്ത് അവന് നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഒരു ദിവസം മാക്സ് അവന്റെ അമ്മയുമായി വഴക്കുണ്ടാക്കി. അങ്ങനെ അവൻ വീട് വിട്ട് പുറത്തേക്ക് പോയി ഒരു സ്ഥലത്ത് പോയിരുന്നു. ഇവരെന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാത്തത്? മാക്സ് അവിടെ ഇരുന്ന് തന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ഓരോന്നുണ്ടാക്കാൻ ആരംഭിച്ചു. അവന് ഗെയിം ഒരുപാട് ഇഷ്ടമായിരുന്നതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു പൂച്ച അവന്റെ തോളിൽ വന്നിരുന്നത് പോലും അവൻ അറിഞ്ഞില്ല. ഞാൻ വലിയ ബുദ്ധിശാലിയാ. മാക്സ് നോക്കിയപ്പോൾ ആ പൂച്ച രണ്ട് കാലിൽ മനുഷ്യനെ പോലെ നിന്നു. അതതിന്റെ കോളർ ശരിയാക്കിയിട്ട് പിന്നെയും നാല് കാലിൽ നിന്നു. ഇവനൊരു പ്രത്യേകതരം സ്വഭാവമുള്ള പ്രത്യേകതരം പയ്യൻ തന്നെ. പറയുന്നു, ഇതുപോലുള്ള യൂസ്ലെസ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ നിനക്ക് എന്തെങ്കിലും ബലം കിട്ടോ? അതിനുവേണ്ടിയാണോ നീ ഇത് ചെയ്യുന്നത്? അവന്റെ പേരായിരുന്നു ടോമി. ടോമി പഠിച്ചിരുന്ന അതേ സ്കൂളിലായിരുന്നു മാക്സും പഠിച്ചിരുന്നത്. അവൻ എല്ലാവരെയും ശല്യം ചെയ്യുമായിരുന്നു. പക്ഷെ മാക്സിന് അവനെ കണ്ടിട്ട് ഭയം ഉണ്ടായിരുന്നില്ല. ദേ നോക്കി, അവനൊരു പെറ്റ് പൂച്ചയുണ്ടല്ലോ. ടോമി ആ പൂച്ചയെ കയ്യിലെടുത്തപ്പോൾ ആ പൂച്ച ഭയപ്പെടാതിരുന്നത് മാക്സ് ശ്രദ്ധിച്ചു. അതിന് പേടിയുണ്ടായിരുന്നില്ല. ആ പൂച്ച ടോമിയെ ഇൻട്രസ്റ്റ് ഇല്ലാതെ നോക്കി. അവനെ താഴെ ഇറക്ക് ടോമി, മൃഗങ്ങളൊന്നും സംസാരിക്കില്ലെന്ന് വെച്ച് നീ അവരെ ശല്യപ്പെടുത്തരുത്. ഓ, അതിന് നീ ഇപ്പൊ എന്നെ വല്ലതും ചെയ്യോ? നീ വീണ്ടും പുതിയ ബിൽഡിംഗ് പണിയാൻ പോവാണോ? ഓ, ഇങ്ങോട്ട് നോക്കിയേ, ഒരു പാവം പൂച്ച. ഈ പൂച്ചയും നിന്നെ പോലെ വളരെ വ്യത്യസ്തനാണ് മാക്സ്. ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവരാം. മാക്സ് ആ പൂച്ചയുടെ അടുത്ത് ചെന്ന് അതിന്റെ കോളറിൽ എന്താ എഴുതിയെന്ന് നോക്കി. നിന്റെ പേരാണ് നേച്ചോ. ശരി നേച്ചോ, നീ പിന്നെ എന്നെ രക്ഷിച്ചതിന് താങ്ക്സ്. പക്ഷേ ആ കുട്ടിപ്പൂച്ച അവനെ നോക്കി തുപ്പി. അതിനുശേഷം അവിടെ നിന്ന് പോയി. അന്ന് രാത്രി മാക്സ് തന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടു. അവൻ നേരെ ഉറങ്ങാൻ വേണ്ടി പോയി. ഞാൻ അവനോട് ദേഷ്യപ്പെടുന്നേയില്ല, പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ അതോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തിനാ? ചില സമയങ്ങളിൽ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളോട് കർശനമായിട്ട് പെരുമാറേണ്ടി വരും. പക്ഷേ മാക്സിന്റെ പാരന്റ്സിന് മറ്റൊരാൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ മാക്സ് തന്റെ കണ്ണുകൾ തുറന്നപ്പോൾ ആ നാച്ചോ എന്ന പൂച്ച അവന്റെ കൺമുന്നിൽ പറക്കുകയായിരുന്നു. നാച്ചോ അവന്റെ മുകളിൽ കയറിയിരുന്ന് അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. നിനക്ക് എന്താ വേണ്ടേ? പക്ഷെ നാച്ചോ പെട്ടെന്ന് ബെഡിൽ നിന്നും ഇറങ്ങി മാക്സിനെ നോക്കിയിരുന്നു. മാക്സ് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നാച്ചോ സിംഹത്തെ പോലെ ഗർജിക്കാൻ ആരംഭിച്ചു. അമ്മേ, അച്ഛാ! മാക്സ് തന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് പേടിച്ചോടി. അങ്ങനെ മാക്സിന്റെ പാരന്റ്സിന് വളരെയധികം സന്തോഷമായി. തന്റെ മകൻ കെട്ടിപ്പിടിച്ചത് കണ്ട് അവർ സന്തോഷിച്ചു. പക്ഷെ നാച്ചോയെ ഭയന്നാണ് അവൻ തങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് അവരറിഞ്ഞില്ല. അന്നു മുതൽ അവൻ പൂച്ചകളെ പറ്റിയുള്ള എല്ലാ ബുക്കുകളും വായിക്കാൻ ആരംഭിച്ചു. കൂടാതെ പ്രേതങ്ങളെ പറ്റിയും. അവന്റെ കൂട്ടുകാരോട് ഇതിനെ പറ്റിയൊക്കെ അവൻ പറഞ്ഞു. പക്ഷെ എല്ലാവരും അവനെ അവഗണിച്ച് അവിടെ നിന്നും പോയി. നാച്ചോ കുറച്ചു നാളത്തേക്ക് അവിടേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി, ഏയ്, അത് നാച്ചോ അല്ലേ? അവൻ എന്തിനാ ഇപ്പൊ ബീച്ചിലേക്ക് പോകുന്നേ? മാക്സ് വീട്ടിൽ നിന്നും ഇറങ്ങി നാച്ചോയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നാച്ചോ ബീച്ചിലേക്ക് എത്തിയപ്പോൾ മാക്സ് ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഒരു ഭംഗിയുള്ള ബോട്ട് നാച്ചോയ്ക്ക് വേണ്ടി അവിടേക്ക് എത്തി. എന്താ ഇവിടെ നടക്കുന്നേ? മാക്സ് തന്റെ ധൈര്യം സംഭരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ ഭംഗിയുള്ള ബോട്ടിനെ മാക്സ് പിന്തുടരാൻ തുടങ്ങി. ഏറെ ദൂരമായിട്ടും അവന്റെ ഇടുപ്പിന് മുകളിലേക്ക് വെള്ളം ഉയരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മായ കതക് തുറക്കാൻ ആരംഭിച്ചു. ആ ബോട്ട് അതിനകത്തേക്ക് പോയി. ഇതെങ്ങനെയാ? മാക്സും ഉടനെ തന്നെ ആ കതകിനുള്ളിലേക്ക് കടന്നു. അവിടെ നിന്നിറങ്ങിയപ്പോൾ മാക്സ് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അവൻ ഇതുവരെ കാണാത്ത കാഴ്ചകളായിരുന്നു അവിടെ ഏറെയും. എല്ലാം അവനെ ആശ്ചര്യപ്പെടുത്തി.
നിന്റെ ഈ രൂപം മാറ്റിയിട്ട് ശരിക്കുള്ള രൂപത്തിൽ വരൂ. എനിക്ക് എന്റെ മോനെ കാണണം. മാക്സ് അവനെ നോക്കിയപ്പോൾ നാച്ചു അവന്റെ രൂപം മാറിയിരുന്നു. അവിടെ ഒരു ഭംഗിയുള്ള യുവരാജാവായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മേ, മാക്സ്, നീ ഒന്ന് കണ്ണൂർ നോക്കിക്കേ. എന്താ ഇവിടെ സംഭവിച്ചേ? ഇപ്പോ നീ സമയത്തിലൂടെ പുറകിലേക്ക് സഞ്ചരിച്ചിരിക്കുക. ഞാനാണെങ്കിൽ ഒരു പൂച്ചയെന്ന് മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോ നീയാണെങ്കിൽ മയങ്ങി വീഴുകയും ചെയ്തു. ഞാനിനി ഒന്ന് പറഞ്ഞോട്ടെ. മാസ്റ്റർ മാക്സ്, എന്റെ പേര് അബാസി. ഞാനാണ് രാജകുമാരൻ നെച്ചോയുടെ സംരക്ഷക. ദേ നോക്ക്, ഞങ്ങളുടെ ഈ രാജ്യം ഒരു മന്ത്രക്കല്ല് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ മന്ത്രക്കല്ലിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താന്ന് വെച്ചാ, ആ മന്ത്രക്കല്ല് ഫെമി എന്നൊരു മന്ത്രവാദി മോഷ്ടിച്ചു. അവൻ രാജാവാകാൻ ആഗ്രഹിച്ചു. അവൻ ആ മന്ത്രക്കല്ല് ഉപയോഗിച്ച് രാജാവിനെ ശപിച്ചു. പക്ഷേ രാജകുമാരൻ വന്ന് രാജാവിനെ രക്ഷിച്ചു. പക്ഷേ ആ ശാപം നെച്ചോവിന് കിട്ടി. അങ്ങനെ അവൻ ഒരു പൂച്ചയായി മാറി. ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. എനിക്കാണെങ്കിൽ മറ്റൊരു മനുഷ്യനായിട്ട് രൂപമാറ്റം ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ എളുപ്പമാണെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി അങ്ങനെ വന്നതാണല്ലോ. പക്ഷെ അതിന് പകരം എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ. നീ നിന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്നും പിരിഞ്ഞു നിന്ന് രാത്രി സമയത്ത് വേറെ രൂപത്തിൽ വന്നാ മതി. അതുകൊണ്ടാണ് നീ ഈ സമയത്ത് പൂച്ചയായിട്ടിരിക്കുന്നത്. അതെ, രാജാവിന് മാത്രമേ ആ കല്ല് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയൂ. അതുകൊണ്ട് എത്രയോ തവണ ആ മന്ത്രവാദി രാജാവിനെ കടത്തിക്കൊണ്ടു പോവാൻ നോക്കി. എന്നത്തേതും പോലെ ഇന്നും അവൻ തീർച്ചയായും ഇവിടെ വരും. ഞങ്ങളുടെ രാജകുമാരനെയും രാജകൊട്ടാരത്തെയും സംരക്ഷിക്കണം. പക്ഷെ മന്ത്രക്കല്ല് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ രാജകുമാരൻ നെച്ചോയുടെ ശാപം ഒരിക്കലും മാറില്ല. മാക്സിന് നാച്ചോയെ കണ്ടപ്പോൾ പാവം തോന്നി. അവൻ ധൈര്യവാനും ബലവാനും ആയിരുന്നെങ്കിലും അവൻ അവന്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. പെട്ടെന്ന് മാക്സിനൊരു ബുദ്ധി തോന്നി. എനിക്കൊരു ഐഡിയ തോന്നുന്നു. പക്ഷെ എനിക്ക് വലിയ മരങ്ങളുടെ അടർന്നുപോയ കമ്പുകൾ വേണം. വലിയ വലിയ കല്ലുകളും കയറും വേണം. നമുക്ക് നമ്മുടെ ജോലി തുടങ്ങിയാലോ. സൂര്യൻ മറഞ്ഞതിനു ശേഷം കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ആ ശാപം നാച്ചോയെ പിന്നെയും പൂച്ചയാക്കി മാറ്റും. പക്ഷെ മാക്സ് തന്റെ പ്ലാനുമായി തയ്യാറായിരുന്നു. മന്ത്രവാദി രാജകൊട്ടാരത്തിന് പുറത്തു വന്നു. അവിടെ ഒരു ചെറിയ പയ്യൻ വലിയ കല്ലുകൾക്കിടയിൽ നിന്നും കല്ലെടുക്കാൻ ശ്രമിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് എന്റെ ടവറാ, ഇതിലാരും തൊടാൻ പാടില്ല. ഈ കല്ലിന്റെ ഇടയില് ഒരു മായമോതിരുണ്ട്. അത് ഞാൻ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിലേക്കും വെച്ച് വലിയ മന്ത്രവാദിയാകും ഞാൻ. ഞാൻ ഇതിനു മുമ്പ് ഈ പയ്യനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഒരുപക്ഷെ അവൻ പറയുന്നത് സത്യമായിരിക്കും. ആ മാന്ത്രിക മോതിരം എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് പിന്നെ രാജാവിനെ യുദ്ധം ചെയ്ത് കീഴടക്കേണ്ടതായിട്ട് വരില്ല. യുവയോദ്ധാവേ, നീ ഒരു ചെറിയ പയ്യനാണ്. ഇത്രയും വലിയ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നതല്ല. എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ആ മോതിരം എടുത്തു തരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് രാജ്യം ഭരിച്ചുകൂടെ? നീ നോക്കിക്കേ, ഞാൻ നിന്നെക്കാളും ഒരുപാട് അനുഭവവും പരിചയവുമുള്ള മനുഷ്യനാണ്. മനസ്സിലായോ നിനക്ക്? നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. മാക്സ് അവിടെ നിന്ന് പോയതിനു ശേഷം ആ മന്ത്രവാദി കല്ലെടുക്കാൻ ആരംഭിച്ചു. അപ്പോൾ ആ ടവർ ബാലൻസ് ഇല്ലാതെ ഇളകാൻ തുടങ്ങി. എന്താണ് ആ ശബ്ദം? നിനക്കത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതൊരു ടവർ ഓഫ് ബാലൻസ് ആണ്. ഒരു കല്ല് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ടവർ താഴെ വീഴും. ഇപ്പൊ നിങ്ങൾ ആ ടവറിൽ നിന്നും അതിന്ന് ഒരു കല്ലെടുത്തില്ലേ? നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ആ ടവർ നിങ്ങളുടെ തലയിലേക്ക് വീഴും. മന്ത്രവാദി ആശ്ചര്യപ്പെട്ടു. മന്ത്രവാദി രാജകുമാരൻ അവിടെ നിന്നും വരുന്നത് കണ്ടു. അയാൾക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായി. നീ എന്നെ പറ്റിച്ചു കളഞ്ഞു. നിന്റെ ശാപത്തിൽ നിന്ന് ഞാൻ നിനക്ക് മോക്ഷം തരുന്നതല്ല. അത് കുഴപ്പമില്ല, അത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നാന്നാ തോന്നുന്നത്. രാജകുമാരൻ നാച്ചോ മന്ത്രക്കല്ല് എടുത്തപ്പോൾ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇല്ല, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിന്നെ കൊണ്ട് ആ കല്ല് എടുക്കാനും തിരികെ വെക്കാനും സാധിക്കില്ല. നിന്റെ കൈകൊണ്ട് നിനക്കത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഈ ടവർ നിന്റെ തലയിൽ വീഴും. രാജാവ് ആ മാന്ത്രിക കല്ല് തന്റെ കിരീടത്തിലേക്ക് വെച്ചു. അങ്ങനെ രാജകുമാരന്റെ ശാപവും തീർന്നു. അങ്ങനെ നിലാവ് ഉദിച്ചു. പക്ഷെ ഇപ്രാവശ്യം നാച്ചോ പൂച്ചയായിട്ട് മാറിയില്ല. രാജകുമാരനെ നാടിന് തിരികെ ലഭിച്ചു. മാക്സ്, നീ ഞങ്ങൾ
അവരുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം മാക്സ്. ഇത് മാജിക്കിന്റെ കാലമാണ്, നിനക്കത് വളരെ ഇഷ്ടമാവും. ഇല്ല രാജാവേ, ഞാൻ എല്ലാവരെയും മിസ് ചെയ്യും, പക്ഷെ ഇതല്ലേ എന്റെ സ്ഥലം. നിങ്ങളെ രാജകുമാരൻ നാച്ചു നഷ്ടമായപ്പോ എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എന്റെ പാരന്റ്സ് എന്നെ പറ്റി വിഷമിക്കുന്നുണ്ടാവും. അപ്പൊ ആ മന്ത്രവാദി മാക്സ്, ആ ടവർ അവന്റെ മേത്തെങ്ങാനും വീഴോ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ രഹസ്യമായിട്ട് ഒരു ചെറിയ കല്ല് ആ ടവറില് ബാലൻസിന് വേണ്ടി വെച്ചിരുന്നു. മന്ത്രവാദി കൈയെടുത്തപ്പോലും ആ ടവറിന് ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അയാളെ പിടിച്ചോണ്ട് വരാം. അത് നന്നായിട്ടുണ്ട് സുഹൃത്തേ. നാച്ചു മാക്സോയ്ക്ക് ഒരു സമ്മാനം കൊടുത്തു. മാക്സ്, എന്റെ സുഹൃത്തേ, ഞാൻ മരണം വരെ നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നീ അപ്പൊ തന്നെ എന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മാക്സ് തിരികെ അവന്റെ ലോകത്തേക്ക് വന്നു. അവന്റെ ലോകത്തിൽ രാവിലെയായിരുന്നു. അവൻ അവന്റെ പാരന്റ്സിനെ പോയി കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ നിങ്ങളോട് വെറുതെ ദേഷ്യപ്പെട്ടു. ഐ ലവ് യു. മാക്സിന്റെ പാരന്റ്സിന് അന്ന് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവർക്ക് ഒരുപാട് സമാധാനമായി. അന്നു മുതൽ മാക്സ് നന്നായി പഠിക്കാൻ തുടങ്ങി. അവൻ ആർക്കിടെക്റ്റായി. പക്ഷെ ആശ്ചര്യം എന്താണെന്ന് വെച്ചാ, ഒരു കറുത്ത പൂച്ച ഇപ്പോഴും അവനെ കാണാൻ എന്നും വരും.